ഒക്കെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിനാൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്ന് രാത്രി കർത്താവേ, ശബ്ദം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഒരുപോലെ ഞങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടണം. അങ്ങ് കാലങ്ങൾക്ക് അതീതനാണ്, അങ്ങ് സമയങ്ങൾക്ക് അതീതനാണ്, അങ്ങ് സ്ഥലങ്ങൾക്കും സ്ഥലപരിധികൾക്കും അധീനനായ ദൈവം. ഇന്ന് രാത്രി ഞങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ തമ്മിൽ മൈലുകൾക്ക് ഉള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തുകൂടെ ചലിക്കുന്ന പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ആത്മമനുഷ്യനകത്ത് ചില വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഞങ്ങളിൽ പകർന്നിട്ടില്ലാത്ത ചില ദൈവീക വെളിപ്പാടുകളും സ്പർശനങ്ങളും ഈ രാത്രി ആത്മാവ് ഞങ്ങളിൽ ചെയ്തെടുക്കേണ്ടതിനുമായി ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏത് ഉദ്ദേശത്തോടുകൂടി ഇന്ന് രാത്രി ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ഈ ജനത്തിന്റെ മുമ്പിൽ തുറക്കണമെന്ന് പരിശുദ്ധാത്മാവിനുള്ള ആഹ്വാനം ലഭിച്ചു, അത് ഇന്ന് രാത്രി ഒന്നും മറയപ്പെട്ടു പോകാതെ പൂർണമായി അതിനെ വെളിപ്പെടുത്തി ആ വചനത്തിന്റെ വെളിപ്പാടുകൾ ഞങ്ങളുടെ അകത്തു ജീവനായി മാറുകയും ഇന്നലകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയ മേഖലകൾക്കകത്ത് ഞങ്ങളുടെ ആത്മമനുഷ്യനെ കരുത്തോടുകൂടി എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന അസാധാരണമായ ദൈവീക ബലം ഇന്ന് രാത്രി ഞങ്ങളുടെ പകരപ്പെടുവാൻ കാരണമായി തീരുന്ന ചില വെളിപ്പാടുകൾ ഇന്ന് രാത്രി ഞങ്ങളെ കത്തിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മുറിവുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ കട്ടപ്പെടണം. ഞങ്ങൾ അചഞ്ചലരായി നോക്കി നിൽക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്യുന്ന ദൈവീക മാനിഫെസ്റ്റേഷനുകൾ ഈ രാത്രി സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ദൈവീക ദൂതന്മാരുടെ സഹായം ഇന്ന് രാത്രി ആവശ്യപ്പെടുന്നു. കർത്താവ് അത് ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു തുടങ്ങട്ടെ. പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ, ഇതിനകത്ത് വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ആലോചനകൾ ഞാൻ ദൈവമക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. വചനം നിങ്ങളോട് ഇടപെടുന്നെങ്കിൽ അതിനോട് പ്രതികരിക്കുക. കാരണം കർത്താവിന് എപ്പോഴും പ്രതികരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഭയങ്കര ആവേശമാണ്. ഹല്ലേലൂയ. ഒരുവൻ കർത്താവിനോട് പ്രതികരിച്ചു തുടങ്ങിയാൽ കർത്താവിന് അവനോട് ഇങ്ങനെ എന്താ പറയാ, അവന് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ വേണ്ടി കർത്താവ് തയ്യാറായി നിൽക്കും. ഹല്ലേലൂയ. നോക്കിയാട്ടെ, ഈ 12 സംവത്സരമായി ഏറിയ വൈദ്യന്മാരുടെ കയ്യിലാൽ ജീവിതത്തിനകത്ത് ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ്, ഒരു മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആകെ ഒരു ചോദ്യ ചിഹ്നത്തിനകത്ത് നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീ തനിക്ക് പ്രമാണം നൽകിയേക്കാവുന്ന സകല വിലക്കുകളെ മറികടന്ന്, തന്റെ മുമ്പിൽ നിന്ന സകല പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് യേശു എന്നെ തൊടണമെന്നോ യേശുവിനെ ഞാൻ തൊടണമെന്നോ എന്നല്ല അവൾ ആഗ്രഹിച്ചത്. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടാൽ പോലും എന്റെ അകത്ത് സൗഖ്യം നടക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചവൾ പ്രതികരിച്ചു. ഹല്ലേലൂയ. ഈ പ്രതികരണം അവളിൽ ശക്തിയുടെ മാനിഫെസ്റ്റേഷനെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടത് കർത്താവ് അറിയുന്നു. ഒരുവളിൽ അത് മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ അവൾ ആ ശരീരം കൊണ്ട് തിരിച്ചറിയുന്നു, അവളിൽ കഴിഞ്ഞ 12 വർഷമായി ഇവിടെ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അല്ല നശിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു പ്രത്യേക ഒരു ഭാരത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും തനിക്ക് വിടുതൽ ലഭിച്ചു എന്ന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഒരുപോലെ ഈ സ്ത്രീ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസം കേൾവിയായി നമ്മുടെ അകത്ത് വീഴുമ്പോൾ, അല്ലെ നമ്മുടെ അകത്ത് മനുഷ്യന്റെ അകത്ത് ചില ചലനങ്ങൾ നടക്കണം. ഈ ചലനങ്ങൾ പ്രതികരണങ്ങളായി പുറത്തു വരുമ്പോഴാണ് ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മളിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി പ്രതികരിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിച്ചിരിക്കും. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വാക്യത്തിനകത്തേക്ക് വരുന്നു. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. നോക്കിയാട്ടെ,
ഈ മൂന്നര വർഷക്കാലം കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത ശിഷ്യന്മാർ, അത്ഭുതങ്ങൾ ചെയ്തവർ, അത്ഭുതങ്ങൾ കണ്ടവർ, ദൈവിക അടയാളങ്ങൾക്കകത്തും മഹത്വകരമായ ദൈവിക പ്രവർത്തികൾക്കകത്തും ഉൾപ്പെട്ട് നിന്നവർ, പലപ്പോഴും അതിനകത്ത് ഭാഗവത്തായി നിന്നവർ, യേശു ചെയ്തതുപോലെ ഭൂതങ്ങളെ പുറത്താക്കിയവർ, അത്ഭുതങ്ങൾ ചെയ്തവർ, അതിശയങ്ങൾ ചെയ്തവർ. പക്ഷേ ഇപ്പോൾ അവർ നിൽക്കുന്ന കോണ്ടക്സ് എന്ന് പറയുന്നത് യഹൂദന്മാരെ ഭയന്ന്, ആശങ്കകൾ നിറഞ്ഞ്, ഒരു റൂമിനകത്ത് കയറി ഭയന്ന്, എന്താ പറയാ, വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ റൂമിനകത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ റൂമിനകത്ത് വെളിപ്പെട്ടു വന്ന ദൈവം അവരോട് പറഞ്ഞു തുടങ്ങുന്നു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ, നിങ്ങൾക്ക് സമാധാനം. അപ്പം ഈ ദൈവത്തിൽ നിന്നുള്ള സമാധാനം പ്രാപിക്കാൻ കഴിയാതെ ലോകത്തിന്റെ സമാധാനം ഇവരുടെ ഉള്ളിലുള്ളത്. ഇപ്പോൾ ഇവര് തിങ്ങി നിൽക്കുന്നത് ലോകത്തിന്റെ സമാധാനമാണ്. അപ്പം ലോകത്തിന്റെ സമാധാനത്തിന് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആകുലതകളെയോ ആശങ്കകളെയോ ഭയത്തെയോ നീക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ, ഹല്ലേലൂയ. ഇവർ ഭയചകിതരായി ഇവരുടെ അകത്ത് നിൽക്കുമ്പോൾ, ആ കോണ്ടക്സ്റ്റിനകത്ത് ഇവർ നിൽക്കുമ്പോഴാണ് കർത്താവ് വീണ്ടും ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഒരു 40 ദിവസം കൂടെ ഇവരോടൊത്ത് സമയം ചിലവഴിക്കാൻ തീരുമാനിക്കുക. ഇപ്പോൾ ഈ സമയം ചിലവഴിക്കുമ്പോൾ, ഈ 40 ദിവസം കർത്താവ് ഇവരുമായി സമയം ചിലവഴിക്കുമ്പോൾ, കർത്താവിന് ഇവരോട് പറയാനുള്ളത് ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നോക്കിയാട്ടെ, ഈ ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ, ഈ പുസ്തകം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പദം മാത്രമേ ലൂക്കോസ് എഴുതിയിട്ടുള്ളൂ, ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. എന്റെ ചോദ്യം, ഇത് തന്നെയല്ലേ കർത്താവ് കഴിഞ്ഞ 3.5 വർഷക്കാലം ഇവരോട് കൂടെ നടന്നപ്പോൾ സംസാരിച്ചത്? ആമേൻ. കഴിഞ്ഞ 3.5 വർഷക്കാലം ഇവരോടൊപ്പം കർത്താവ് സഞ്ചരിച്ചപ്പോൾ ഉപമകളിലൂടെ, ദൃഷ്ടാന്തങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, അസാധാരണമായ വീര്യപ്രവർത്തികളിലൂടെയൊക്കെ കർത്താവ് ഇവരോട് സംസാരിച്ചത് ഈ ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങൾ തന്നെയല്ലേ? അപ്പോൾ നോക്കിയാട്ടെ, 3.5 വർഷക്കാലം കർത്താവ് ഇവരോട് കൂടെ നടന്ന പറഞ്ഞതൊന്നും ഇവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? ഇവർക്ക് മനസ്സിലായില്ല, ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. പക്ഷെ എന്നാൽ ഇപ്പോൾ ഇവരൊരു പ്രതിസന്ധികൾക്കകത്ത് നിൽക്കുകയാണ്. യഹൂദന്മാരെ ഭയന്ന് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഈ യേശുവിനോട് തന്നെ തന്നെക്കുറിച്ചുള്ള യഥാർത്ഥ കൃത്യമായ വെളിപ്പാട് പറഞ്ഞ പത്രോസ് പോലും, പത്രോസിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, ഇടറിപ്പോയിട്ട് താൻ മുൻപ് ചെയ്ത പണിക്ക് പോയി നിൽക്കുകയാണ്. അതായത്, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഉന്നതമായ വെളിപ്പാട് പറഞ്ഞ മനുഷ്യനാണ് പത്രോസ്. പക്ഷേ ഈ വെളിപ്പാടിന് ജീവനില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് ആ വെളിപ്പാടിനകത്ത് നിലനിൽക്കാൻ പറ്റി. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ നമ്മൾ ഒത്തിരി വെളിപ്പാടുള്ളവരാ, പക്ഷെ വെളിപ്പാടിന് ജീവനില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വെളിപ്പാടിന് ജീവനില്ലെങ്കിൽ സാക്ഷികളാകാൻ പറ്റി. ഹല്ലേലൂയ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നോ? വെളിപ്പാടിന് ജീവനില്ലെങ്കിൽ നമുക്ക് സാക്ഷികളാകാൻ പറ്റിയല്ല. കർത്താവ് എന്താ ഇവരോട് പറഞ്ഞ? നിങ്ങൾ ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയും, അതിനുശേഷം കർത്താവ് പറയാണ് പിതാവിങ്കിൽ നിന്ന് കേട്ട വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ ഇനി ജെറുസലേമിലേക്ക് പോകരുത്, കാരണം ജെറുസലേമിൽ നിന്നാണ്, അല്ലെ, ഗലീലയിൽ നിന്നാണ് ഇവരെ ജെറുസലേമിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് ഇവർ വീണ്ടും ഗലീലയിലേക്ക് പോയി. ഗലീലയിൽ നിന്നുമാണ് പത്രോസിനെ പിടിച്ചിട്ട് പറഞ്ഞ്, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം, മനുഷ്യനെ പിടിക്കുന്നവനാക്കാം എന്ന് പറഞ്ഞാണ് ഇപ്പം ജെറുസലേമിൽ കൊണ്ടുവന്നു. പക്ഷെ കർത്താവ് ഇവരിൽ നിന്നങ്ങോട്ട് വാങ്ങിപ്പോയപ്പോൾ, ദാണ്ട വീണ്ടും ഞാൻ പഴയ പണിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പോയി. ഇനി ഈ ഇവരുടെ വെളിപ്പാടിന് ജീവനില്ല എന്ന് പറയാനുള്ള കാരണം, ഓക്കെ, ഉന്നതമായ ഈ ഈ ഈ ഒരു 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 പ്രത്യേകമായ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വന്ന് നിൽക്കുമ്പോഴാണ് താൻ കർത്താവ് ചോദിക്കുകയാണ് താൻ ആരാണെന്നാണ് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരൊക്കെ യേശുവിന്റെ പുറമെയുള്ള അപ്പിയറൻസ് കണ്ടിട്ട്, അവന്റെ സംസാരം കേട്ടിട്ട്, അവൻ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ട് ഇവർ അനുമാനത്തിലേക്ക് എത്തുകയാണ് ഇദ്ദേഹം ഒരു പ്രവാചകനാണ്.
ഇദ്ദേഹം യോഹന്നാൻ സ്നാപകനാണ്, ഇദ്ദേഹം ഏലിയാവാണ് എന്ന് പറഞ്ഞ് ജനം ഈ യേശുവിന്റെ പുറമേയുള്ള ടീച്ചിങ്ങുകൾക്കാവാം, കാരണം ആ കാലഘട്ടത്തിൽ ഈ ന്യായശാസ്ത്രിമാരും പരീശന്മാരും പറയുന്നതിനേക്കാൾ ആധികാരികതയോടെ ദൈവീക വചനം പറയുകയും അതിനെ അതിന്റെ അവസാന മേഖലകളിൽ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരു ഭയങ്കര സെൻസേഷനായി കർത്താവ് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ഇവന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. വന്നിരിക്കുന്ന ജനത്തിന് സമയങ്ങൾ പോകുന്നത് അവരറിയുന്നില്ല, ദിവസങ്ങൾ ഇവർ പോകുന്നത് അറിയുന്നില്ല. അത്രയ്ക്കും ലാവണ്യമുള്ള വാക്കുകളാണ് കർത്താവിന്റെ അധരത്തിൽ നിന്ന് വരുന്നത്. വളരെ ആധികാരികതയോടെ കർത്താവ് സംസാരിക്കുന്നു. അസാധാരണമായ നിലവാരത്തിൽ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ അധികാരങ്ങൾ കീഴടങ്ങുന്നു. ഇതൊക്കെ വച്ചുകൊണ്ട് ജനം ഒരു അഭിപ്രായം പറയുകയാണ്, യേശു ഒരു പ്രവാചകനാകാം, യോഹന്നാൻ സ്നാപകനാകാം, ഏലിയാവാകാം, പ്രവാചകന്മാരിൽ ഒരുത്തനാകാം എന്നിങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് ഇവരോട് പറയുന്നത്, എന്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോഴാണ് യഥാർത്ഥമായ ഉന്നതമായ യേശു കർത്താവ് പോലും ആ വെളിപ്പാടിനെ സർട്ടിഫൈ ചെയ്യുന്നു. പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന എന്ന ഒരു അസാധാരണമായ വെളിപ്പാട് പറയുമ്പോൾ കർത്താവ് തന്നെ പത്രോസിനോട് പറയുന്നു, പത്രോസ് ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, എന്റെ പിതാവ് തന്നെയാണ് എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്യാണ്. പക്ഷേ ഇദ്ദേഹം ഉന്നതമായ വെളിപ്പാട് പ്രാപിച്ചു, പക്ഷേ എങ്കിൽ ഈ വെളിപ്പാടിന് ജീവനില്ലായിരുന്നു. ഈ വെളിപ്പാടിന് ജീവൻ ഉണ്ടായിരുന്നു എങ്കിൽ ഇദ്ദേഹം സാക്ഷിയായന്. എവിടെ എവിടെ സാക്ഷിയായന്? ഇദ്ദേഹം ഈ അരമന മുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കേവലം ഒരു ബാലികയുടെ ചോദ്യത്തിന് മുമ്പിൽ, നീയും അവനോടൊപ്പം ഉള്ളവനല്ലേ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഇദ്ദേഹത്തിന് സാക്ഷിയാകാൻ പറ്റിയില്ല. കാരണം ഈ പ്രാപിച്ച വെളിപ്പാടിന് ജീവനില്ലാത്തത് കൊണ്ട് സാഹചര്യത്തെ ഭയന്ന്, മനുഷ്യനെ ഭയന്ന്, ഇദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ ഇദ്ദേഹത്തിന് കർത്താവിനെ തള്ളിപ്പറയേണ്ടി വന്നു. വെളിപ്പാടിന് ജീവനില്ലാതെ പോയി. ഇനി അടുത്ത ഒരാളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആരാണ്? ഇദ്ദേഹം യേശുവിന്റെ മാറത്ത് ചാരിയിരുന്ന ഒരു 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 മിനിറ്റിൽ എത്ര പ്രാവശ്യം കർത്താവിന്റെ ഹൃദയം ഇടിക്കും എന്ന് ചോദിച്ചാൽ അത് ഇത്ര തവണ എന്ന് മറ്റാരേക്കാൾ അധികമായി പറയാൻ കഴിയുന്ന താൻ തന്നെ യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന യോഹന്നാൻ. എന്നാൽ ഈ യോഹന്നാന് പോലും ഈ തനിക്ക് പ്രാപിച്ച വെളിപ്പാടിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സാക്ഷിയാകാൻ കഴിയാതിരുന്നത്? കാരണം വെളിപ്പാടിന് ജീവനില്ലാതെ പോയി. ഇനി അടുത്തൊരാളെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് പറയുമ്പോൾ അത് ആ മറ്റൊരാൾ പറയാണ്, തോമസ് പറയാണ്, അവന്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കാതെ ഞാനത് വിശ്വസിക്കത്തില്ല. അപ്പൊ നോക്കിയാട്ടെ, ഇവരെല്ലാം കർത്താവിന്റെ കൂടെ സഞ്ചരിച്ചവരാണ്, ഇവരെല്ലാം ഉന്നതമായ വെളിപ്പാടുകൾ പ്രാപിച്ചവരാണ്. ഇവർ തന്നെ ഇവരെ കുറിച്ച് പറയുന്നത് ഇവർ സ്നേഹിതരാണ്, ഇവർ അപ്പോസ്തലന്മാരാണ്. പക്ഷേ ഇവർക്ക് ലഭിച്ച വെളിപ്പാടുകളിലോ നിയോഗങ്ങൾക്കകത്തോ ഇവർക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ കർത്താവ് തുടങ്ങി വെച്ച ദൈവരാജ്യത്തിന്റെ ബാറ്റൺ കർത്താവ് കൈമാറാൻ വേണ്ടിയിട്ടാണ് 12 പേരെ ഈ വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നും കർത്താവ് വേർതിരിച്ചത്. എന്നാൽ ഇവർക്ക് ആ വെളിപ്പാടിനകത്ത് നിൽക്കാൻ കഴിയാതെ ഇവർ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഇവരെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവന്ന പഴയ കൾച്ചറിലേക്കും പഴയ പണിയിലേക്കും അവർ തിരികെ മടങ്ങിപ്പോയപ്പോൾ കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് താണ്ടെ 3.5 വർഷക്കാലം കൊണ്ട് ഇവരോട് പറഞ്ഞു കൊടുത്ത് ഇവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ഒരു 40 ദിവസം കൂടെ ഇവരോടൊപ്പം തുടർന്നിട്ട് യോഹന്നാൻ പറയാ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കണ്ടാൽ ദൈവരാജ്യം, ഉച്ചയ്ക്ക് കണ്ടാലും ദൈവരാജ്യം, വൈകുന്നേരം കണ്ടാലും ദൈവരാജ്യം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മള് രാവിലെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ പറയും, എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ? നമ്മള് ദോശ എന്ന് പറയും, അല്ലെങ്കിൽ ഇഡ്ഡലി എന്ന് പറയും, അല്ലെങ്കിൽ പുട്ടെന്ന് പറയും. പക്ഷേ നമ്മൾ ദോശയുടെ കൂടെ കഴിച്ച ചമ്മന്തിയുടെ കാര്യം പറയത്തില്ല, അതിനോടൊപ്പം കഴിച്ച കോഫിയുടെ കാര്യം പറയത്തില്ല, പുട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന പഴത്തിന്റെ കാര്യവും പപ്പടത്തിന്റെ കാര്യവും കടലയുടെ കാര്യവും പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഇതിനകത്ത് ഉറപ്പാണ്, ദൈവരാജ്യം എന്ന് പറഞ്ഞു ഒറ്റ വാക്കിനകത്ത് യോഹന്നാൻ ഇതിനെ എഴുതി വെക്കുമ്പോൾ ഈ ഫ്രേസിനകത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അസാധാരണമായ ദൈവരാജ്യങ്ങളുടെ മർമ്മങ്ങൾ കർത്താവ്
40 ദിവസം കൊണ്ട് ഇവരുടെ അകത്തേക്ക് കയറ്റുകയാണ്. ഹല്ലേലൂയ്യ! ദൈവരാജ്യം, 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 ദൈവരാജ്യം പറഞ്ഞു 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 പറഞ്ഞ് ഇവരിപ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും, എന്താണ് ദൈവരാജ്യം, എങ്ങനെയാണ് ദൈവരാജ്യം വെളിപ്പെടുന്നത്, കർത്താവ് ഉദ്ദേശിക്കുന്ന, കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവരാജ്യം എന്താണ്, ഇതിവരെ ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അകത്ത് കയറ്റിയിട്ട് കർത്താവിന് മനസ്സിലായി. ഹല്ലേലൂയ്യ! ഇനി ഇപ്പൊ നോക്കിയാട്ടെ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവരാജ്യ സങ്കല്പങ്ങൾക്കകത്തേക്ക് ഇവർ കയറി. ഓ ജീസസ്, ഹല്ലേലൂയ്യ! മനസ്സിലായോ? ദൈവരാജ്യ സങ്കല്പങ്ങൾക്കകത്തേക്ക് ഇവർ കയറി. കയറി കഴിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ജെറുസലേമിൽ നിന്നും ഇനി നിങ്ങൾ വാങ്ങിപ്പോകരുത്, ഇനി നിങ്ങൾ വാങ്ങിപ്പോകരുത്. ഹല്ലേലൂയ്യ! എന്നിട്ട് പറയാണ്, പിതാവിങ്കൽ നിന്ന് കേട്ട വാക്തത്വത്തിനായി നിങ്ങൾ ഇനി കാത്തിരിക്കണം. എത്ര ദിവസം കാത്തിരിക്കണം? 7 ദിവസവും, 14 ദിവസം, 21 ദിവസം, 40 ദിവസം? ഇല്ല, പിതാവ് നിങ്ങളോട് അരുളി ചെയ്ത വാക്തത്വം നിങ്ങളിൽ, നിങ്ങൾ സ്വീകരിക്കുന്നിടം വരെ, നിങ്ങളിൽ വെളിപ്പെട്ടു വരുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ്യ! ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിൽക്കുന്ന ചിലരോട് ആത്മാവ് ദൂതു പറഞ്ഞു തുടങ്ങുന്നു, നിങ്ങളോട് ഇന്നലകളിൽ കർത്താവ് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ ദൈവീക ദൂതുകൾക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കാൻ ദൈവാത്മാവ് പറയുന്നു. ലാംബ്രാസ് മാധോറിയൽ കമാനി ശരമനഘടകർദ്ധനാർദ്ദല പ്രൗഢി രകതലമനഘടകർ ഗൗരവമേറിയ ദൈവീക ദൂതുകൾ ഇന്നലകളിൽ നിങ്ങളോട് ആവർത്തിച്ചു ദൈവാത്മാവ് കൈമാറി. ആവർത്തിച്ച് ദൈവാത്മാവ് കൈമാറിയ ഗൗരവമേറിയ ദൂതുകൾക്കകത്ത് സഹിഷ്ണുതയോടുകൂടെ കാത്തിരുന്ന ചിലത് പ്രാപിക്കുവാൻ ഹോറബാധലാരാധന ചിലരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ജ്ഞാനം ഉപദേശിക്കുന്നു. ധൃതി വേണ്ട, തിടുക്കം വേണ്ട, പരാതി വേണ്ട, പരിഭവം വേണ്ട, പിറുപിറുപ്പ് വേണ്ട. അല്ലെ, നിന്നോട് പറഞ്ഞ ദൂതുകളുടെ നിവർത്തികൾ നീ കണ്ടിരിക്കുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി ആരോടോ പ്രവചിച്ചു തുടങ്ങ്. സ്വീകരിക്കുക, സ്വീകരിക്കുക. ഇടിഞ്ഞുപോയ ചില മനസ്സുകളെ ഇന്ന് രാത്രി ആത്മാവ് പണിതു തുടങ്ങുന്നു. ലംബ്രാസ് മാധോ റികൽ കമനഘടകർത്തന, കർത്താവ് നിന്നെ പണിതു കൊണ്ടു വരികയായിരുന്നു. പണിത് 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 അല്ലേലിയ ജെറുസലേമിൽ ഇപ്പൊ കൊണ്ടു നിർത്തിയിരിക്കുക. ദൈവം നിന്നെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ നിന്നും, ദൈവം നിന്നെ ഉയർത്തി നിർത്തിയിരിക്കുന്ന ആത്മതലങ്ങളിൽ നിന്നും നീ താഴോട്ട് പോകരുതെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു. ദൈവാത്മാവ് പറഞ്ഞു തുടങ്ങുന്നു, ഹല്ലേലൂയ്യ! ഇനി നിങ്ങൾ ഗലീലയിലേക്ക് വാങ്ങിപ്പോകരുത്. ഗലീലയുടെ സംസ്കാരത്തിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. പ്രമാണം എഴുതി വച്ചു, ഗലീലയിൽ നിന്നും നന്മ വരികയില്ല. പ്രമാണം എഴുതി വച്ചു, ഗലീലയിൽ നിന്നും ഇനി നന്മയായിട്ടുള്ളതൊന്നും വരികയല്ല. ഹല്ലേലൂയ്യ! ഇവരുടെ മുകളിലേക്ക്, ഹല്ലേലൂയ്യ സ്തോത്രം, ആത്മശക്തിയുടെ പകർച്ചകൾ സംഭവിച്ച് ഇവർ അന്യ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. വലിയ ദൈവീക മർമ്മങ്ങളെ സംസാരിച്ചു കൊടുന്ന് എഴുത്തും വായനയും ഇല്ലെന്ന് പറഞ്ഞ് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും മതപരമായും ഗലീലയിലെ യഹൂദനെ അംഗീകരിക്കുവാൻ ജെറുസലേമിലെ ഉന്നത നിലവാരമുള്ള യഹൂദന്മാർക്ക് കഴിയാതിരിക്കുമ്പോൾ അവരുടെ മണ്ണിൽ ഇവരെ അംഗീകരിക്കത്തക്ക വണ്ണം ആത്മപകർച്ചകൾ നടത്തിക്കൊണ്ട് അല്ലേലി അവിടെ ഓടിക്കൂടി അവർ പറഞ്ഞു തുടങ്ങി. ഇവർ സംസാരിക്കുന്നത് ഞങ്ങളുടെ ഭാഷയാണ്. ഗലീലക്കാർ എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയ ഓ റബ ലമാർദ്ധ മനസ്മദന ഘടകർത്തന, പരിശുദ്ധാത്മാവ് അടുത്ത ദൂത് ഇതിനകത്തിരിക്കുന്നവരോട് പറയുന്നു, നിന്നെ ലേബൽ ചെയ്ത ചിലരുടെ മുമ്പിൽ, നിന്നെ താഴ്ത്തിക്കെട്ടിയ ചിലരുടെ മുമ്പിൽ, നിന്നെ കൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, അല്ലെ ഇനി നിന്നിലൊന്നും സംഭവിക്കുകയല്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ അങ്ങനെ പറഞ്ഞവരുടെ മുമ്പിൽ നിന്റെ മേൽ അവന്റെ ശക്തിയെ പകർന്ന് ഇന്ന് രാത്രി നിന്നെ ഒരു സാക്ഷിയാക്കി മാറ്റാൻ എന്റെ കർത്താവിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറഞ്ഞു. സ്വീകരിക്കുവാൻ മനസ്സുള്ളവർ, സ്വീകരിക്കുവാൻ മനസ്സുള്ളവർ ഈ രാത്രി ഏറ്റെടുക്കുക. ആത്മാവ് നിന്നെ സാക്ഷിയാക്കാൻ പോകുന്നു. ലെസേ ലെസേ
യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. സെബാസ്റ്റ്യനെ ദൈവാത്മാവ് തൊടുന്നു. ലിമാസ് മാധാരിയാൽ കമാന ശേഖരമനഗടകർധന റമസ്ബ ലബർത്തുനി ലധാന റെക്കെ സമാധ. ഇതിനകത്തിരിക്കുന്ന ആരുമായി ബന്ധപ്പെട്ട സ്റ്റെഫിൻ എന്നൊരു പേരെന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് രാത്രി ദൈവശക്തി ഇറങ്ങട്ടെ ആ ഹോളിനകത്തേക്ക്. ഇപ്പോൾ സെബാസ്റ്റ്യൻ നിന്നെ ദൈവാത്മാവ് തൊടുന്നു. ലെമാർധ മസിയാധന ആ ഡിവൈസിനകത്തിരിക്കുന്ന ആ മനുഷ്യനെ ദൈവാത്മാവ് തുടങ്ങുന്നു. അറബ നിന്നെ ഞാൻ സാക്ഷിയാക്കും, നിന്നെ ഞാൻ സാക്ഷിയാക്കും, നീ എന്റെ സാക്ഷിയായി മാറും. ലസ്മാധോറിയാൽ കമാനി ലബരത്തുരിയന്തന ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുകൾ ആത്മാവ് നിന്നിൽ തുറക്കാൻ പോകുന്നു. ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുകൾ ദൈവാത്മാവ് നിന്നിൽ തുറക്കാൻ പോകുന്നു. ഇന്നലകളിൽ നീ പ്രാപിച്ച ദൈവിക വെളിപ്പാടുകൾക്കകത്ത് ഇതാ പുതിയ ജീവൻ അവന്റെ മേൽ പകർന്നു നൽകി. ഓ ഝാബാറാമസിയാധോറി ശബാന മാർദ്ദല പ്രൗഢി ലറബർദ്ധനാദര പ്രൗഢ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങൾ പിതാവിങ്കൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എവിടെ? ദൈവരാജ്യത്തെ ഇവരുടെ ഉള്ളിൽ കർത്താവ് ഇപ്പോൾ പകർന്നു. ദൈവരാജ്യത്തെ അവരുടെ ഉള്ളിൽ പകർന്നു നൽകിയിട്ട് പറയുകയാണ്, നിങ്ങളിൽ ഇപ്പോൾ വീണിരിക്കുന്ന ഈ ദൈവരാജ്യത്തിന്റെ വിത്ത്, നിങ്ങളിൽ ഇപ്പോൾ വീണിരിക്കുന്ന ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, ഇത് നിങ്ങളിൽ ജീവനായി വെളിപ്പെടണമെങ്കിൽ പിതാവ് നിങ്ങളോട് അരുളി ചെയ്ത ഒരു വാക്തത്വം നിങ്ങളുടെ മേൽ വീഴേണ്ടതായിട്ടുണ്ട്. ഓ ജീസസ് ഹല്ലേലൂയ. അടുത്ത ഗ്രേഡിലേക്ക് നിങ്ങൾ മാറണമെങ്കിൽ, അടുത്ത ഗ്രേഡിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ആകണമെങ്കിൽ, അടുത്ത ഹയർ ഗ്രേഡുകൾ നിങ്ങളിൽ തുറന്നു വരണമെങ്കിൽ, നിങ്ങൾ ഇന്നലകളിൽ പ്രാപിച്ച വെളിപ്പാടുകളുടെ അകത്ത് ജീവൻ വ്യാപരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജീവനാണ് നിന്നെ സാക്ഷിയാക്കുന്നത്, ഈ ജീവനാണ് നിന്നെ സാക്ഷിയാക്കുന്നത്. ശ്രദ്ധിച്ചേ, പിതാവിങ്കൽ നിന്ന് കേട്ട വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. എപ്പോൾ കാത്തിരിക്കണം? എത്ര ദിവസം കാത്തിരിക്കണം? നമ്മൾ ഉപവസിക്കുമ്പോൾ പറയും, 3 ദിവസം ഞങ്ങൾ ഉപവസിച്ചു, 7 ദിവസം ഞങ്ങൾ ഉപവസിച്ചു, 21 ദിവസം ഞങ്ങൾ ഉപവസിച്ചു. എന്റെ ചോദ്യം, ഈ ഇരുന്ന ഉപവാസത്തിലൂടെ പിതാവ് എന്നിൽ വെളിപ്പെടണം എന്ന് ആഗ്രഹിച്ചത് എന്നിൽ നിവർത്തീകരിച്ചു? എന്നിൽ വെളിപ്പെട്ടോ അത്? ഈ ഞാനിപ്പോഴും പറയാറുണ്ട്, ദൈവം എന്നിൽ ആഗ്രഹിക്കുന്ന ക്യാരക്ടറുകളുണ്ട്. ഓരോ ഗ്രേഡ് മാറ്റം എന്നിൽ സംഭവിക്കണമെങ്കിൽ എന്നിൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ക്യാരക്ടറുകളുണ്ട്, എന്നിൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ബിഹേവിയറുകളുണ്ട്. ഇതെല്ലാം എന്നിൽ തികയുമ്പോഴാണ് പലപ്പോഴും എനിക്ക് ഗ്രേഡ് മാറ്റം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഇവരോട് വേണ്ടേ, ദൈവരാജ്യം പറയുകയാണ്, 3.5 വർഷം കൊണ്ട് കർത്താവിന് ചെയ്യാത്തത് 40 ദിവസത്തെ മിനിസ്ട്രിക്കകത്ത് കർത്താവ് ചെയ്യുകയാണ്. ദൈവരാജ്യം ഇവരുടെ അകത്താക്കി. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾ യെരുശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ പിതാവിങ്കൽ നിന്ന് പിതാ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ, കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവര് കർത്താവ് പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരെ കാത്തിരിപ്പിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവരിൽ വെളിപ്പെടണം എന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അത് ഇവരിൽ വെളിപ്പെട്ടു വരാത്തിടത്തോളം കാലം ഇവരുടെ വെളിപ്പാടിനകത്ത് ജീവൻ ഉണ്ടാകുകയല്ല. ഈ വെളിപ്പാടിന് ജീവൻ ഇല്ലാത്തതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താ? ഉന്നതമായ വെളിപ്പാട് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ജീവിത സാഹചര്യത്തിന് മുമ്പിൽ ഈ വെളിപ്പാടിൽ നിലനിൽക്കുവാൻ പറ്റിയില്ല. ഹല്ലേലൂയ. എന്തിനാണ് ഇവരുടെ മുകളിലേക്ക് ഈ പിതാവിങ്കൽ നിന്ന് കേട്ട വാക്തത്വം വീഴുന്നത്? അതാണ് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പിതാവിങ്കൽ നിന്ന് കേട്ട വാക്തത്വം ഏതാണ്? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഈ ശക്തി നിങ്ങളിൽ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾ സാക്ഷികളാകും. അപ്പോൾ ദൈവരാജ്യം അകത്തു കയറി, ദൈവരാജ്യം അകത്തു കയറിയത് കൊണ്ടോ ദൈവരാജ്യ സങ്കല്പങ്ങളെ കുറിച്ചോ ആശയങ്ങളെ കുറിച്ചോ വെളിപ്പാടുകളോ എന്നിൽ ഉള്ളത് കൊണ്ടോ ഞാൻ സാക്ഷിയാകണമെന്നില്ല. അതിനുദാഹരണമാണ് 3.5 വർഷം കൂടെ നടന്നവർ പിന്നീട് താൻ ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറഞ്ഞാണ് കർത്താവ് ഗലീലയിൽ നിന്നും പത്രോസിനെ വിളിച്ചത്? ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം, ഇല്ലേ? നീ മത്സ്യത്തെ പിടിച്ചു, ഇതുപോലെ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം, നീ കേഫയാകും എന്ന കർത്താവ് പറഞ്ഞേ.
എന്നാൽ മൂന്നര വർഷക്കാലം കർത്താവിനോടൊപ്പമുള്ള യാത്രയിൽ ഒരു പ്രാവശ്യം പോലും കർത്താവ് അവനെ കേഫ എന്ന് വിളിച്ചില്ല. ഇവനിൽ കേഫ വെളിപ്പെട്ടില്ല. ഓ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി. നമ്മൾ എത്ര കാലം കർത്താവിനോടൊപ്പം സഞ്ചരിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, എന്നിൽ കേഫ വെളിപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കേഫ എന്നിൽ വെളിപ്പെടാതെ ദൈവരാജ്യത്തെ എനിക്ക് തുറക്കാൻ കഴിയുകയില്ല. ഓറാബ ശകാർത്തല പ്രൗഢി. എന്റെ ചോദ്യം, ഈ കേഫ എപ്പോൾ വെളിപ്പെട്ടോ അപ്പോഴാണ് പത്രോസിന്റെ കയ്യിൽ കർത്താവ് കൊടുത്ത കീ ആക്ടിവേറ്റ് ആയത്. ഓ ജീസസ്, ഞാൻ ആരോടാ പറയുന്നത്? ഞാൻ ആരോടാ പറയുന്നത്? ഓറാ ബാബാ ശാന്തനാർത്ഥല പ്രൗഢി. നമ്മൾ പറയുന്നുണ്ട് നമ്മളിൽ ചിലത് കർത്താവ് ചിലത് നമ്മളിൽ തന്നിട്ടുണ്ട്, കർത്താവ് ചിലത് നമ്മളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ എന്നിലൂടെ അത് വെളിപ്പെട്ടു വരുന്നില്ല. വൈ? എന്നിലൂടെ അത് വെളിപ്പെട്ടു വരുന്നില്ല. എന്താ? എന്നിൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കേഫ എന്നിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ആ കേഫ എന്ന് എന്നിൽ വെളിപ്പെടുമോ അന്ന് എന്റെ മുകളിലുള്ള കീ തുറന്നു വരും. ജീസസ് ഹാലേലൂയ. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ചിലരുടെ മേൽ ഇതൊരു തീയായി വീഴട്ടെ, ചിലരുടെ മുകളിൽ ഒരു ശക്തിയായി ഇന്ന് രാത്രി വീഴട്ടെ. ചിലർ അടുത്ത ലെവലിലേക്ക് കയറുന്ന അവരുടെ വെളിപ്പാടുകൾക്ക് ഇന്ന് രാത്രി ജീവൻ ഉണ്ടാകട്ടെ. ഓറാബ ശബാർദ്ധന പ്രൗഢി. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ വാക്തത്വത്തിനായി കാത്തിരിക്കണം. മൂന്നര വർഷം കൊണ്ട് കർത്താവിന് ചെയ്യാൻ കഴിയാത്ത ദൈവരാജ്യ സങ്കല്പത്തെ ഇപ്പോൾ ഇതാ 40 ദിവസം കൊണ്ട് ഇവരുടെ അകത്തു കയറ്റി. ദൈവരാജ്യം അകത്തു കയറി. രാവിലെ ദൈവരാജ്യം, ഉച്ചയ്ക്ക് ദൈവരാജ്യം, വൈകുന്നേരം ദൈവരാജ്യം. കർത്താവിന് ദൈവരാജ്യം മാത്രമേ ഇവരോട് പറയാനുള്ളൂ. കേട്ടു 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 ഈ ദൈവരാജ്യം അകത്തു കയറി. ഇവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഞങ്ങൾ നോക്കിയാട്ടെ, ഇവർ ഇത് ഗ്രഹിച്ചിരുന്നെങ്കിൽ മൂന്നര വർഷക്കാലത്തുള്ള കർത്താവിന്റെ കൂടെയുള്ള യാത്രകൾക്കകത്ത് അവൻ ചെയ്ത അത്ഭുതങ്ങളിലൂടെ, അവൻ ചെയ്ത അതിശയങ്ങളിലൂടെ, അവൻ ചെയ്ത വീര്യപ്രവർത്തികളിലൂടെ ഇവർ ഈ ദൈവരാജ്യ സങ്കല്പങ്ങളെ ഗ്രഹിച്ചിരുന്നെങ്കിൽ എന്റെ ചോദ്യം, അടുത്തൊരു 40 ദിവസം കൂടെ കർത്താവിന് ഈ ഭൂമിയിൽ തുടരേണ്ടുന്നതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു? ഇല്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും കർത്താവ് നമ്മളെ വളരെ സുഗമമായ യാത്രകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് ഒരു ഒരു ജീവിതത്തിനകത്തൊരു ഭയങ്കര വ്യതിയാനം സംഭവിച്ചിട്ട് കർത്താവ് നമ്മളെ ഇരുത്തും, ചില സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുത്തും, ചില 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 ജീവിത സാഹചര്യങ്ങൾക്കകത്തുകൂടെ കൊണ്ടുപോകും. എന്താ? അല്ലല്ലേ, അങ്ങനെ ആ ജീവിത സാഹചര്യങ്ങൾക്കകത്തുകൂടെ ഞാനും നിങ്ങളും പോകാതെ എന്നിലെയും നിന്നിലെയും പ്രാർത്ഥനാ മനുഷ്യൻ ആക്ടിവേറ്റ് ആകുകയല്ല, എന്നിലെയും നിന്നിലെയും വെളിപ്പാടുകൾ തെളിയുകയല്ല. ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തു കൃത്യമായി ജീവനോടെ എന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്നത് എനിക്കറിയാൻ കഴിയുകയില്ല. അല്ലല്ലേ, ഈ യാത്ര നീ തുടരാതിരിക്കാൻ വേണ്ടി നിന്നിൽ സ്വർഗം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെ ആ ദൈവി ഓ റബ ശബാർദ്ധന പ്രൗഢി, അത് വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിന്നെ ചില പ്രത്യേക പിരീഡുകൾക്കകത്തൂടെ ഇന്ന് രാത്രി ആത്മാവിനോട് പറയുന്നു. അല്ലെ, നീ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ട് നിന്നതുപോലെ കർത്താവ് നിന്നെ വഴിതിരിച്ച് ചില പ്രത്യേക മേഖലകൾക്കകത്താക്കി വെക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ ചിന്തിച്ചോ, നിന്നിൽ സംഭവിക്കേണ്ട ഒരു ഷിഫ്റ്റ്, നിന്നിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് സമയത്തേക്ക് അല്ല, നീ ആരാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ, നിന്നെ വിളിച്ചിരിക്കുന്നവൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ, നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്താണെന്ന് ബോധ്യപ്പെടുത്തുവാൻ, നിന്നിൽ വീണ് കിടക്കുന്ന ചിലതിനെ നീ ആക്ടിവേറ്റ് ചെയ്യാൻ, നീ ഓപ്പറേറ്റ് ചെയ്യാൻ നിന്നെ ഇരുത്തി കർത്താവ് പഠിപ്പിക്കുകയാണ് ഇന്ന് രാത്രി. അത് നീ അവിടം കൊണ്ട് ഒതുങ്ങുമെന്നല്ല അതിനർത്ഥം. നീ ഇതിനെ അതിജീവിച്ച് ദൈവരാജ്യ സങ്കല്പങ്ങളെ ഹൃദയത്തിൽ വഹിച്ച് ആ വേർപെട്ടിരിക്കലിലൂടെ നിന്നിൽ വെളിപ്പെട്ടു വരുന്ന ശക്തിയാൽ നിന്നിൽ ഇത് ആക്ടിവേറ്റ് ചെയ്തു തുടങ്ങും. ഈ അവിടെ നിന്നും അതാണ് മാളിക മുറിക്കകത്ത് സംഭവിച്ചത്. ദൈവരാജ്യം അകത്തു കയറി. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ കർത്താവിന്റെ ദാസനെ, ഹല്ലേലൂയ, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നലകളിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ ചില ദൈവദാസന്മാരുമായി ചേർന്ന് അല്ലെ കഴിഞ്ഞ കാലങ്ങളിൽ വിസിറ്റ് ചെയ്ത ചില നോർത്ത് ഇന്ത്യ സ്റ്റേറ്റിലേക്ക് കർത്താവ് വീണ്ടും നിങ്ങളെ അയക്കും. എന്നോട് പരിശുദ്ധാത്മാവ് ലൈജു എന്നൊരു പേര് പറയുന്നു. വീണ്ടും നിങ്ങളുടെ മുകളിൽ അസോസിയേഷൻ വെളിപ്പെട്ടു വരും. എന്നോട് പരിശുദ്ധാത്മാവ് രണ്ട് സ്റ്റേറ്റ് പറയുന്നു. ഒറീസ,
ബീഹാർ, ഈ രണ്ട് സ്റ്റേറ്റിൽ നിങ്ങൾ വീണ്ടും വിസിറ്റ് ചെയ്യും. അവിടെയുള്ള കണക്ഷൻ ആണ് ഈ ദൈവദാസൻ ലാറാമ സിയാർധന പ്രൗഢി. വീണ്ടും നേപ്പാൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. അവിടെ ഒരു വലിയ തീ അടിക്കാൻ പോകുന്നു, വലിയ തീ അവിടെ അടിക്കും. കാൽമണ്ണ് നിങ്ങളുടെ വരും. ലറവർദ്ധന പ്രൗഢ വർധന. ഇന്ന് രാത്രി ആത്മാവനോട് പറയുന്നു, അടുത്ത ഷിഫ്റ്റിലേക്ക് നിങ്ങളെ കയറ്റാൻ, നിങ്ങൾ അടുത്ത ലെവല് മാറ്റങ്ങൾ സംഭവിക്കുവാൻ, നിങ്ങളിൽ ദൈവാത്മാവ് നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഗിഫ്റ്റുകളുടെ ഓപ്പറേഷൻ ഔറാബാലാറാമാഷിയ, ഗിഫ്റ്റുകൾ നിങ്ങളിൽ തുറന്നു വരാൻ ദൈവാത്മാവിത ഒരു പ്രത്യേക പരിധികൾക്കകത്ത് സമയത്തിനകത്തേക്ക് നിങ്ങളെ കയറ്റിയിരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ആവേശത്തോടെ ഈ ഈ വേർവിരിക്കലെ നിങ്ങൾ സ്വീകരിക്കുക. ഹല്ലേലൂയ, ഈ ടൈമിനെ നിങ്ങൾ ഹല്ലേലൂയ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, വീണ്ടും ബന്ധങ്ങൾ തുറന്നു വരും. ലേ മാറാബ ഇന്ന് രാത്രി അഭിഷിക്തനായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇദ്ദേഹത്തിന്റെ മുകളിൽ തുറന്നു വരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന മുഴുവൻ കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ സംഭവിക്കണം. Yes, Ma Shantala, Libri. ശാൽദര പ്രൗഢ വർധനാദര പ്രൗഢി. ശ്രദ്ധിച്ചേ, ഹാലേലിയ, ദൈവരാജ്യം അകത്തു വീണു. അകത്തു വീണു കഴിഞ്ഞപ്പോൾ ഇതാ കർത്താവിന് മനസ്സിലായി, ഇവരുടെ അകത്ത് കർത്താവിനാൽ വെളിപ്പെട്ടു വരേണ്ടുന്ന ശക്തിയുടെ തലങ്ങൾ ഇവരിൽ വെളിപ്പെട്ടു വരാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? സാഹചര്യങ്ങളെ ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, മാനുഷിക ശബ്ദങ്ങളെ ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഈ ആണ് അതാണ് ഇവർക്ക് സംഭവിച്ചു. എന്താ, ഒരു 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 ചെറിയ ബാലിക പറഞ്ഞ വാക്കിന് മുമ്പിൽ ഉന്നതമായ വെളിപ്പാടിനെ പറഞ്ഞ് അപ്പോസ്തലൻ പരാജയപ്പെടുകയാണ്. എന്തുപറ്റി? ഇദ്ദേഹത്തിന് വെളിപ്പാടില്ലെന്നല്ല, പക്ഷേ ഈ ശക്തി ഇദ്ദേഹത്തിൽ ഇല്ലാത്തത് കൊണ്ട്, ആ ശക്തി ഇദ്ദേഹത്തിൽ എന്തു പറയാ തെളിഞ്ഞു വരാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് ആ വെളിപ്പാടിൽ നിലനിൽക്കാൻ പറ്റിയിട്ടില്ല. ഷെഖോറിയാ സ്മധാന ലെറേ സ്മധാന പ്രൗഢിയംബന ആലേ ലൂയ. അത് അതുകൊണ്ടാണ് ഇവർക്ക് ആർക്കും അത് പറ്റിയില്ല. നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഇവർ പിന്നീട് പിതാവിങ്കിൽ നിന്ന് കേട്ട വാക്തത്വത്തിനായി ഇവർ കാത്തിരുന്നു, കാത്തിരിക്കുകയാണ്, ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഹാലേലുയ സ്തോത്രം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവേ എന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും ഹാലേലുയ നിങ്ങൾ എന്റെ സാക്ഷികളാവും. കർത്താവ് എന്തിനാ നമ്മുടെ മേൽ ശക്തി പകർന്നേ? സാക്ഷികളാകാനാ. എവിടായിരുന്നു ശരിക്കും പത്രോസ് സാക്ഷിയാകേണ്ടിയിരുന്നത്? എവിടെയായിരുന്നു? അരമന മുറ്റങ്ങളിലല്ലായിരുന്നു യഥാർത്ഥത്തിൽ സാക്ഷിയാകേണ്ടിയിരുന്നത്? ഈ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കാതെ ഞാൻ വിശ്വസിക്കുകയല്ല എന്ന് തോമസ് പറഞ്ഞത് ശരിക്കും അത് ശരിയായില്ലല്ലോ. അദ്ദേഹം കർത്താവിന്റെ കൂടെ നടന്ന ആളല്ലേ. എങ്കിലും ഈ വാക്കല്ലായിരുന്നു അദ്ദേഹം പറയേണ്ടത്. അതുകൊണ്ടാണ് അല്ലല്ലേ പൗലോസ് പറഞ്ഞത്, കാണുന്നതിനെയല്ല കാണാത്തതിനെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അല്ലെ, അപ്പൊ ഇവർക്ക് വെളിപ്പാടുണ്ട്, കർത്താവിന്റെ കൂടെ സഞ്ചരിച്ചവരാണ്, പക്ഷെ ജീവനില്ല. ഇന്ന് പലരും അങ്ങനെയാണ്, അവർക്ക് വെളിപ്പാടുണ്ട്, ശുശ്രൂഷയുണ്ട്, സഭയുണ്ട്, ആടുകളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സാക്ഷിയാകണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സാക്ഷിയാകണമെങ്കിൽ നമ്മുടെ വെളിപ്പാടിന് ജീവൻ വെക്കണം. ആ വെളിപ്പാടിന് ജീവൻ വെക്കണമെങ്കിൽ നമ്മൾ ശക്തി സ്വീകരിച്ചേ മതിയാവും. ഈ ശക്തി സ്വീകരിക്കുന്നതോടെയാണ് നമ്മൾ സാക്ഷികളാകുന്നത്. എന്റെ ചോദ്യം, ഈ ശക്തിയെ സ്വീകരിച്ചതിന് ശേഷം എവിടെയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ ഇവരുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടമാകുന്നിടം വരെ എവിടെയെങ്കിലും ഇവർ സാക്ഷികളാകാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ജീവിത സാഹചര്യത്തിന് മുമ്പിൽ ഇവരെ ആ സാഹചര്യത്തിന് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞോ? മനുഷ്യന് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞോ? പ്രതികൂലത്തിന് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞോ? പ്രതിസന്ധികൾക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞോ? ഈ പത്രോസിന്റെ അവസാനം, പത്രോസിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ നമുക്കറിയത്തുള്ളൂ, പക്ഷേ ഈ ക്രൂശിക്കണമെന്ന് പറഞ്ഞ സമയത്ത് നേരാം വണ്ണം ക്രൂശിച്ചത് എന്റെ കർത്താവിനെ, അങ്ങനെ എന്നെ ക്രൂശിക്കരുത്, എന്നെ എന്റെ കർത്താവിനെ നേരിട്ട് എന്നെ തലകീഴായി ക്രൂശിക്കണം എന്ന് പറഞ്ഞൊരു പത്രോസിനെ നമുക്ക് കാണാം. ഹല്ലേലൂയ. ഈ ജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആകുലതകളുള്ള പത്രോസ് കർത്താവിനോട് പറയുകയാണ്,
എടാ, ഞാൻ എന്റെ ജീവൻ വെച്ചു കൊടുക്കണം, ലോകത്തിനു വേണ്ടി എന്റെ ജീവനെ വെച്ചു കൊടുക്കാനാ ഞാൻ വന്നത്. ഇതാണ് പിതാവിന് എന്നെ കുറിച്ചുള്ള ഇഷ്ടം, അത് ചെയ്യാനാ ഞാൻ താഴേക്ക് വന്നത്. എന്നാൽ കർത്താവ് നീ മരിക്കരുത് എന്ന് പറഞ്ഞ എന്റെ മരണത്തെ തടഞ്ഞ ഈ പത്രോസ് പിന്നീട് ഇത്രയും അധികം യേശു കർത്താവിന്റെ രക്തത്തെ കുറിച്ചുള്ള വെളിപ്പാട് എഴുതിയ വേറെ അപ്പോസ്തലന്മാരില്ല. നിങ്ങൾ പത്രോസിന്റെ ലേഖനം ഒന്നും രണ്ടും എടുത്ത് വായിച്ചു നോക്കിയോ, യേശു കർത്താവിന്റെ രക്തത്തിനകത്തുകൂടെ നമ്മളിൽ വെളിപ്പെട്ടു വരുന്ന അസാധാരണമായ ദൈവപ്രവൃത്തികളുടെ ആഴങ്ങൾ ഈ മനുഷ്യൻ പിന്നീട് എഴുതുകയാണ്. എപ്പോഴാ ഇത് സംഭവിച്ചേ? അല്ലല്ലേ, ദൈവരാജ്യം അകത്തു വീണ് ഈ ദൈവരാജ്യത്തെ എന്നിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ദൈവാത്മാവിന്റെ മാനിഫെസ്റ്റേഷനുകൾ എന്റെ ശരീരത്തിലും മനസ്സിലും ഹൃദയത്തിലും ഒരുപോലെ സംഭവിച്ചപ്പോൾ, അല്ലല്ലേ, ഈ സഭയെ പണിയാൻ ഞാൻ നിനക്ക് താക്കോല് തരുന്നു എന്ന് പറഞ്ഞാണ് പത്രോസിനെ കർത്താവ്, അല്ലല്ലേ, ആ വെളിപ്പാടിന് പകരമായി ചില കീ കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇദ്ദേഹം യഹൂദന്റെ മുകളിൽ ദൈവരാജ്യത്തെ തുറന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഇദ്ദേഹം ജാതികളുടെ മുകളിൽ ദൈവരാജ്യത്തെ തുറന്നു. ഹല്ലേലൂയ. ഈ രണ്ട് ദൈവരാജ്യത്തിന്റെ കീ പത്രോസിന്റെ കയ്യില, ഇദ്ദേഹത്തിന് മാത്രമേ അത് തുറക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ജാതികളുടെ അപ്പോസ്തലനായി പിന്നീട് പൗലോസ് തന്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് മാറിയെങ്കിലും ജാതികളുടെ മുകളിൽ ദൈവരാജ്യത്തെ തുറന്നത് പത്രോസ് ആണ്. ഔറാബ ശബാർധന പ്രൗഢിയംതന, ഈ മനുഷ്യന്റെ മുകളിൽ കീ ഉള്ളത് കൊണ്ട്, ഒരുവന്റെ മുകളിൽ കീ ഉണ്ട്, നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ഇവന്റെ ശുശ്രൂഷ കാണുമ്പോൾ അറിയാം. ഇവൻ കയറി നിൽക്കുമ്പോൾ ജനം ഇവന്റെ മുകളിലുള്ള കീയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലലി അവിടെ പ്രതികരിക്കുന്നെങ്കിൽ ചിന്തിച്ചോ, അല്ലലിയ ഇവൻ കീ ഉള്ളവനാണ്, അവന് തുറക്കാൻ കഴിയും. ശബരിയയിൽ നടന്ന ഉണർവിന്റെ അകത്തു പോലും ഫിലിപ്പോസിനിലൂടെയാണ് ഉണർവ് വെളിപ്പെട്ടു വന്നത്. എന്നാൽ അവിടെ ഉണർവിനകത്തു കയറി നിന്നവരുടെ മുകളിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ നടത്താൻ യെരുശലേമിൽ നിന്നും പത്രോസ് ഉൾപ്പെട്ട സംഘം ശമരിയുടെ മണ്ണിൽ വന്നു. ഇവർ പ്രാർത്ഥിച്ചു കൈവച്ചപ്പോൾ ആ ജനം ആത്മാവിനാൽ നിറയപ്പെട്ടു. ശ്രദ്ധിച്ചോ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുകൾ അകത്തു വീണ് അവന്റെ മുകളിൽ ആത്മശക്തിയുടെ മാനിഫെസ്റ്റേഷനുകൾ സംഭവിക്കുമ്പോൾ ഇവന്റെ വെളിപ്പാടിന് ജീവൻ വെച്ചു തുടങ്ങും. പിന്നീട് ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിനോ ഒരു അരമന മുറ്റത്തിനോ ഒരു ന്യായാധിപതികൾക്കോ ഒരു 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 പരീശനോ ഒരു ന്യായശാസ്ത്രിക്കോ ഒരു ചക്രവർത്തിമാർക്കോ പിന്നീട് ഇവരെ തെറ്റിച്ചു കളയാൻ പറ്റിയില്ല, ഇവരെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുക, അല്ലെ, നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം നമുക്ക് വെളിപ്പാടില്ലാത്തത് കൊണ്ടല്ല, ആ വെളിപ്പാടിന് ജീവനില്ലാത്തത് കൊണ്ടാണ്. ശേഖൗറാമാസവാർദ്ധന ചർച്ചിനകത്ത് അല്ലേലിയ സാക്ഷിയാകാൻ ഈസിയാണ്, പ്രസംഗിക്കുമ്പോൾ സാക്ഷിയാകാൻ ഈസിയാണ്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഇതിനപ്പുറത്ത് യാഥാർത്ഥ്യങ്ങൾ നേരിടുന്ന, ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിടുന്ന, വെല്ലുവിളികൾ നേരിടുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ആ മേഖലകൾക്കകത്ത് നിനക്ക് സാക്ഷിയാകാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയും, നിന്നെ കൊണ്ട് എനിക്ക് ചിലത് ചെയ്യിക്കാനുണ്ട്, നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാനുണ്ട്. ദൈവാത്മാവ് പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കും? നിങ്ങൾ സാക്ഷികളാകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സാക്ഷിയാകാൻ ഹല്ലേലൂയ വേറൊന്നും പോണ്ട, ദൈവരാജ്യത്തെ സ്വീകരിക്കുക, ദൈവരാജ്യ സങ്കല്പങ്ങളെ സ്വീകരിക്കുക. ഹല്ലേലൂയ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ലോറാബ സബാർധന പ്രൗഢവർധന റെക്കിയാസ്മാധന പ്രദീപ് മാത്യു ഡിവൈസിനകത്തിരിക്കുന്ന ഹല്ലേലൂയ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങുന്നു. ജീന, ഹല്ലേലൂയ, സ്തോത്രം. ആരാണത്? ഹല്ലേലൂയ, ഞാൻ നേരത്തെ പറഞ്ഞ പേര് പരിശുദ്ധാത്മാവ് എന്നോട്, ഹല്ലേലൂയ, നിങ്ങൾക്ക് 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 രണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ട് േഖാമ ശബാർധന, രണ്ട് കുഞ്ഞുങ്ങൾ, ലറാമ ശബാർധന പ്രൗഢി, ഹൗറിയാസ് മാധന, ലെക്കോറിയാസ് മധുര്യാംധന, ഹൗറവാസ് ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. അല്ല, രണ്ട് പെൺകുഞ്ഞുങ്ങൾ അല്ലെ, ഷേഖോറിയാസ് മധാനി, ഹൗറാമ സദാല വർധന. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ, യു ആർ ഫ്രം ബാംഗ്ലൂർ? ഷോഖോറിയാസ് മധാന ലെഥേരിയ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും, നിങ്ങളെ സാക്ഷിയാക്കും. നിങ്ങൾ എന്നോട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡിവൈസിനകത്ത് എന്നോട് ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു പേര്, എന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് എന്തോ എന്തോ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് വേറെന്തോ ഒരു ഒരു പദം കൂടെ എഴുതി കാണിക്കുന്നു. ഏതോ എനിക്ക് തോന്നുന്നത് അത് എന്തോ ഒരു പേരാണ്, നിങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേരാണ്. പരിശുദ്ധാത്മാവ് അവിടെ പോലും
അവിടെ പോലും നിങ്ങളെ സാക്ഷികളാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മേഖലകൾക്കകത്തു പോലും നിങ്ങളെ സാക്ഷിയാക്കാൻ പരിശുദ്ധാത്മാവിന് ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. നിങ്ങൾ ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ അനോയിന്റിങ് നിങ്ങളുടെ മുകളിൽ കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അതിനെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ പൊസിഷനുകൾ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ തുറന്നു വരട്ടെ. പുതിയ ചെയറുകൾ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ദൈവാത്മാവ് ഇട്ടുതരുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ശിഖരമാസ്മധാനി ലേർധമാനി അന്തന യേശുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. ലെസാമാറ സെബേർധാമന ലാർമനഗടകത്തുരി ശെഖോറിയാൽമനസ്പദാന ലർധമാനി ശരേസ്മാധന ലഖോർധോറിയന്തന ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ആ ഡിവൈസിനകത്തിരിക്കുന്ന ഹല്ലേലൂയ നിങ്ങൾ ദൈവമനുഷ്യ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. ഒത്തിരി ഒത്തിരി എന്താ പറയാ ഒത്തിരി തേഴ്സ്റ്റ് ഉള്ള ആളാണ് നിങ്ങൾ. ഒത്തിരി ഹങ്കർ ഉള്ള ആളാണ്. ഹല്ലേലൂയ സ്വീകരിക്കുവാൻ, ദൈവാത്മാവിനെ സ്വീകരിക്കുവാൻ, വെളിപ്പാടുകളെ സ്വീകരിക്കുവാൻ, ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യണമെന്ന് ഹല്ലേലൂയ വളരെ ആഗ്രഹത്തോട് കൂടി ഹല്ലേലൂയ കർത്താവെ അങ്ങേക്കു വേണ്ടി ഏതു മേഖലയിലാണോ എന്നെ അങ്ങ് പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലകൾ എന്റെ മുമ്പിൽ വളരെ വ്യക്തമായി തുറന്നു തരണമേ എന്ന് നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാടിനായി ഒരു വ്യക്തതയുള്ള മറുപടിക്കായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പത്താം മാസം ഊറാബാല റിഖാമാസിയാന്തൻ ഒക്ടോബർ ആത്മാവ് ചിലത് ചെയ്യും. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യും. ശേഖോറിയാൽ മനാധര ലർധമാനി അന്തര പ്രൗഢവർദ്ധന യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിങ്ങളല്ല, അല്ലാതെ വേറെ ആരാണ്? അങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കും. മോനാണ്, ഹല്ലേലൂയ. അവനെ ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവനിൽ ചില പ്രത്യേക കഴിവുകൾ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിനെ പുറത്തു കൊണ്ടുവരും. അശാധല റമാർദ്ധ വറിയാകണ്ട, അല്ല നിങ്ങൾ വറിയിടാകണ്ട. ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അവന്റെ ബുദ്ധി മേഖലകൾ ഇന്ന് രാത്രി തെളിഞ്ഞു വരട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ബുദ്ധിയുടെ മേഖലകൾക്കകത്തേക്ക് ഹല്ലേലൂയ. സ്തോത്രം. 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 ഓ ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. റീ ബാബാ ബാബാ ശ എന്ന് പറയുന്ന ആ വേടിനെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ എടുത്തു കളഞ്ഞിട്ട് പകരം ഞാനൊരു വലിയ ജ്ഞാന അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നേ? അല്ലല്ലേ മോനെ, നിന്നെ ദൈവാത്മ ഉപയോഗിക്കും. ശകലധരമനഘടകർത്ഥന റമാസ്മനഘടക നിന്റെ ഭാവിയെ കർത്താവ് ഇന്ന് രാത്രി ഏറ്റെടുക്കുമെന്ന് ഞാനൊരു ദൂത് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റും. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ ഫ്യൂച്ചറിനെ കർത്താവ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ ലെക്കോഷിയന്ധന പ്രൗഢവർദ്ധന. ഹല്ലേലൂയ. ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞ എഴുന്നേൽക്കില്ല എന്ന്? ആശാഖാതന നിന്റെ മുകളിൽ അങ്ങനെ വീണ് കിടക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തിരുത്തുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തിരുത്തുന്നു. ഗലീലക്കാർ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരു ജനത്തെ, അല്ലെ, ചില പ്രത്യേക ടൈറ്റിലുകൾക്കകത്ത് ഒതുക്കി നിർത്തിയപ്പോൾ അവരുടെ മുകളിൽ ആത്മശക്തിയെ പകർന്നിട്ട് അല്ലെങ്കിൽ ഇവരിലൂടെയാണ് ഞാൻ ഇനി ഒരു യുഗം തുറക്കാൻ പോകുന്നതെന്ന് ഇന്നലകളിൽ കർത്താവ് തെളിയിച്ചതുപോലെ നിന്റെ കഴിവിനെയും വ്യക്തിത്വത്തെയും ചോദ്യം ചെയ്യുന്ന ഓ ജീസസ് പരിശുദ്ധാത്മാവേ, തോട് അവൻ ഇരിക്കുന്നത് എടുത്ത് ഇപ്പോൾ ദൈവത്തിന്റെ തീയടികടെ. അവൻ ഇരിക്കുന്ന ഇടത്ത് ഇപ്പോൾ ദൈവത്തിന്റെ തീയടികടെ. അവൻ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇപ്പോൾ ദൈവത്തിന്റെ തീയടി. ഓ ശിബേർധ ലമാർധന ലറസ്മനഘടകർധന നിന്റെ മുകളിൽ അങ്ങനെ വീണ് കിടക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തിരിക്കുകയാണ്. നിന്റെ ലേബലുകൾ പൊളിയണം.
ഇവന്റെ മുകളിൽ വീണ് കിടക്കുന്ന വാക്കുകൾ കൊണ്ടുള്ള ബന്ധനത്തെ അങ്ങ് എന്റെ മേൽ പകർന്നു നിന്ന പ്രവാചക അധികാരത്തിൽ നിന്നുകൊണ്ട് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അതിനെ തിരുത്തി നഗര മനഘടക റബർധനാദര എത്ര വലിയ പ്രമാണങ്ങൾ എത്ര വലിയ പാരമ്പര്യങ്ങൾ ഓ ശേഖാലമാസന ലബർധനാർദ്ധന റിക്കിമിനിയാന്തന ലബർധന എത്ര വലിയ പാരമ്പര്യങ്ങൾ ഇന്ന് രാത്രി നിനക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തിയാലും എത്ര വലിയ പാരമ്പര്യങ്ങൾ ഒരു പരിധിക്ക് മുകളിൽ നീ ഉയരുകയല്ല എന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു പരിധികളെ പൊട്ടിച്ച് ഓ ശെഖോ ലബാ തരാസ്മ രേഥോ ലഖാർമന പരിധിയെ പൊട്ടിച്ച് പരിമിതികളെ പൊട്ടിച്ച് ഓ ജീസസ് 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 മോനെ മോനെ ദൈവാത്മാവിനോട് അടുത്ത വചന വെളിപ്പാട് പറയുന്നു ലഖാറ മാഷി ധലപ്രൗഢവർദ്ധന റിഖിരിയാസ്മദാന ഈ ഹോരേബിന്റെ മുൾപ്പടർപ്പിൽ ദൈവാത്മാവ് വെളിപ്പെട്ടു വന്നത് താൻ തടിച്ച നാവുള്ളവനാണെന്ന് കേൾക്കാനല്ല തടിച്ച നാവുള്ളവനെ കൊണ്ട് മിസ്രയീമിന്റെ മണ്ണിൽ എന്ത് ക്ഷയിക്കാമെന്ന് തെളിയിക്കാനാണ് അമ്പുരാൻ ഇറങ്ങി വരുന്നത് ഒരു ഹോരേബിന്റെ പ്രത്യക്ഷതകൾക്ക് നീ ഒരുങ്ങിക്കൊള്ളുക നിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ ഓ ശേഖാലമാസ്മദാന യേശുവിന്റെ നാമത്തിൽ ഇവന്റെ അധരത്തിന്മേൽ തീയതറ ഇവന്റെ ലാംഗ്വേജ് മാറട്ടെ ഇവന്റെ സംസാരത്തിന്റെ ശൈലി മാറട്ടെ ഇവന്റെ വ്യക്തിത്വത്തിന് മാത്രം സംഭവിക്കട്ടെ ലബറാഷ്മദന ഘടകർത്തന യേശുവിന് അധികാരമുള്ള നാമത്തിൽ ലഖറ സ്മധാന ലറസ്മന ഘടക സോനു നിന്റെ മുകളിൽ ദൈവാത്മാവിന്റെ വെളിപ്പാട് കത്തട്ടെ ഇവന്റെ മുകളിൽ ഞാൻ വചനത്തിന്റെ വെളിപ്പാടുകളെ തുറക്കുന്നു അവന്റെ മുകളിൽ ഞാൻ വചനത്തിന്റെ വെളിപ്പാടിനെ തുറക്കുന്നു വചന വെളിപ്പാടുകൾ ഇവന്റെ മുകളിൽ കത്തട്ടെ കർത്താവേ ലേഖാ ക്ഷമാർദ്ധാമസി ലോർധമാസിയർദ്ധന ഈ ദൈവത്തിന്റെ ആത്മാവുമായി ദൈവാത്മാവ് പറഞ്ഞതിനനുസരിച്ച് നിയോഗത്തോടെ അല്ലെങ്കിൽ വേർപെട്ട് ചില ഇടങ്ങളിലേക്ക് കയറിയിരുന്നവന്റെ മുകളിൽ പകർന്നു നൽകപ്പെട്ടത് ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ള ശക്തിയുടെ മാനിഫെസ്റ്റേഷന്റെ തലങ്ങളാണെങ്കിൽ ആത്മാവ് എന്നോട് പറയുന്നു ഇന്നലകളിൽ നീ വേറിട്ടിരുന്നവനാണ് ആത്മാവ് വീണ്ടും എന്നോട് പറയുന്നു ചില ദിവസങ്ങൾ വീണ്ടും വേറിട്ടിരുന്നു കൊള്ളുക അല്ലേലിയ സ്തോത്രം നിന്റെ മുകളിൽ ഞാൻ വചനത്തിന്റെ വെളിപ്പാടുകളെ തുറക്കും ഓ ജാലാറാമ സബാർ വചന വെളിപ്പാടുകൾ നിന്നെ കത്തിക്കുന്നവനാണ് വചന വെളിപ്പാടുകൾ നിന്നെ കത്തിക്കുന്നവനാണ് ഇന്ന് രാത്രി ആത്മാവനോട് പറയുന്നു രേകേഷ് മാധോ ലസാമനധുരി അർബലാധര പ്രൗഢ വന്ദന യേശുവിന് അധികാരമുള്ള നാമത്തിൽ വെളിപ്പാടുകളുടെ ആഴങ്ങൾ തുറന്നു വരട്ടെ ഇന്നലകളിൽ വായിച്ച വേദഭാഗങ്ങൾ ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറിയിൽ ആവർത്തിക്കുമ്പോൾ ഓ ജീസസ് 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 നിന്നോട് നീ ഒറ്റയ്ക്കല്ല നിന്നോട് കൂടെ ദൈവാത്മാവ് ഉണ്ടെന്ന് പറയാൻ പറയുന്നു ഓ ശബലധാന്മര സബാർദ്ധന പ്രൗഢി നീ ഒറ്റയ്ക്കല്ല അല്ലെങ്കിൽ നിന്നോടൊപ്പം ദൈവാത്മാവ് ഉണ്ടെന്ന് പറയാൻ എന്നോട് പറയുന്നു അല്ലേലിയ അതിനെ സ്വീകരിക്കുക ഇന്ന് രാത്രി ദൈവാത്മാവുമായി നീ ചേർന്ന് നടക്കുക നിന്നെ അവൻ പണിയും അല്ലേലിയ നിന്നെ അവൻ കൈക്ക് പിടിക്കും ആര് ചേർത്ത് പിടിക്കാൻ ഇല്ലെങ്കിലും ഇന്ന് രാത്രി നിന്നെ ചേർത്ത് പിടിക്കാൻ ആത്മാവുണ്ടെന്ന് പറയുന്നു ഷേലേ ബേറാതന ലാർമേ സബാർധേ ലഘോർധന പ്രൗഢ ശരവർധനാദര പ്രൗഢി യേശുവിന് അധികാരമുള്ള നാമത്തിൽ അസാധാരണമായ ഇവന്റെ 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 ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മാറട്ടെ ഊറാക്കമ സിബർധനാദര പ്രൗഢി ആ സ്റ്റാറ്റസ് മാറട്ടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഫ്യൂച്ചറിനെ ഇന്ന് രാത്രി ഞാൻ തുറക്കുന്നു പ്രവാചകനുമായി പ്രവാചക ഓഫീസുമായി ഒരുവൻ കണ്ടുമുട്ടുമ്പോൾ ആലലി അവനിൽ വെളിപ്പെട്ടു വരേണ്ട അടുത്ത തലം തുറക്കട്ടെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഫ്യൂച്ചർ ഞാൻ ആത്മാവിൽ തുറക്കുന്നു ഓ ശകാർധമാസി ലേർസമേ ധോറി ശാൽബറദേന ലബർധനാർദ്ധന പ്രൗഢി ശരവർധനാർദ്ധന പ്രൗഢ യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരുടെ മേൽ ചിലത് കൈമാറുകയാണ് നോക്കിയാട്ടെ ഹല്ലേലിയ സ്തോത്രം ജീവിത സാഹചര്യത്തിന് മുമ്പിൽ മനുഷ്യനെ ഭയന്നവർ സാഹചര്യത്തെ ഭയന്നവർ ഭയന്നിരിക്കുന്നവരുടെ നടുവിൽ തമ്പുരാൻ വെളിപ്പെട്ടു വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഹല്ലേലൂയ സ്തോത്രം
ഇന്നലകളിൽ മനസ്സിലാക്കാൻ കഴിയാത്തവയെ, ദൈവരാജ്യ സങ്കല്പങ്ങളെ, ദൈവരാജ്യത്തെ 40 ദിവസം കൊണ്ട് ഇവരുടെ അകത്ത് കർത്താവ് നിക്ഷേപിച്ചു. നിക്ഷേപിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഇപ്പോൾ പകർന്നു ലഭിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങളിൽ കത്തിജ്വലിക്കുന്ന അടുത്തൊരു സീസൺ നിങ്ങളെ തുറക്കും. എന്നാൽ ആ സീസണിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുമ്പ്, അങ്ങനെ ഒരു യുഗത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുമ്പ്, പിതാവിങ്കിൽ നിന്ന് കേട്ട ശക്തിയുടെ പ്രാപനത്തിനായി നിങ്ങൾ നിങ്ങളെ വേർപെടുത്തി, ഹാലേലുയ, കാത്തിരിക്കുക, കാത്തിരിക്കുക. ഹാലേലുയ. ഈ കാത്തിരിപ്പിൽ എന്ത് സംഭവിക്കും? ഈ കാത്തിരിപ്പിൽ നിന്നിൽ വെളിപ്പെട്ടു വരുന്ന, നിന്നിൽ ദൈവാത്മാവ് പകർന്നു തരുന്ന ശക്തിക്ക് ഇനി ഒരിക്കൽ പോലും ഇന്നലകളിൽ നീ പരാജയപ്പെട്ടു പോയ മേഖലകൾ നിന്നിൽ ഇനിയും സംഭവിക്കാതിരിക്കാൻ നിന്നെ ആ മേഖലയിൽ ഞാൻ കരുത്തുള്ളവനാക്കി മാറ്റി. ഓ ജീസസ്, പരിശുദ്ധാത്മാവ് ഓ ചിലരെ ധൈര്യപ്പെടുത്തുകയാണ്. ഇന്നലകളിൽ നീ വീണുപോയ മേഖലകൾക്കകത്ത് അല്ലെങ്കിൽ വീണ്ടും നിന്നെ കരുത്തുള്ളവനായി എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ, ഹാലേലൂയ, പരിശുദ്ധാത്മാവിന് വീണ്ടും സംഭവിക്കും. ഈ രാത്രി വീണ്ടും ചിലരോട് ആത്മാവ് പറയുന്നു, പ്രാർത്ഥനയിൽ തുടരുക, പ്രാർത്ഥനയിൽ തുടരുക. അല്ലേലിയ, ദൈവശക്തിയുടെ സ്വീകരിക്കുന്നതിനായി നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളിൽ വെളിപ്പെടുന്ന ഈ ദൈവശക്തി നിങ്ങളെ എന്താക്കി മാറ്റും? അല്ലേലിയ, ശമരിയയിൽ, യഹൂദ്യയിൽ, അല്ലേലിയ, യെരുശലേമിൽ. എന്താ? യേശു കർത്താവിന്റെ മരണത്തോടുകൂടി സാത്താന്റെ മേഖലകൾ ഇങ്ങനെ ചിന്തിച്ചു, അല്ലേലിയ, ഇവനിലൂടെ ഇവൻ തുടങ്ങി വെച്ചത് അവസാനിക്കും. നോ 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 നോ, അല്ലേലിയ, അങ്ങനെ അവസാനിക്കാൻ ഒന്നും തുടക്കം കുറിക്കുന്നവനല്ല എന്റെ കർത്താവ്. ഇതാ ഫിലിപ്പിയ ലേഖനത്തിൽ ഈ വെളിപ്പാട് സ്വീകരിച്ചിട്ടാണ് പൗലോസ് എഴുതി വെച്ചത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവൻ അവന്റെ നാളോളം അതിനെ തികയ്ക്കും. അല്ലേലിയ, സ്തോത്രം. ഇന്ന് രാത്രി വെളിപ്പാടുകൾക്കകത്ത് ജീവൻ വെക്കാൻ വേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമായ സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ദൈവരാജ്യത്തെ കുറിച്ച് അറിയാം, ദൈവരാജ്യ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് ഒത്തിരി പാരമ്പര്യങ്ങളുള്ളവരാണ്. ഒരുപാട് തവണ ഇന്നും ഇപ്പോൾ ഞങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിനകത്തിരിക്കുന്നവരാണ് ഞങ്ങൾ, അങ്ങയോടൊപ്പം ചലിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ ദൈവം സാക്ഷിയാകണം എന്ന് കർത്താവ് ആഗ്രഹിച്ച മേഖലകൾക്കകത്ത് സാക്ഷിയാകാൻ കഴിയാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട്, മനുഷ്യനെ കുറിച്ചുള്ള പേടി കൊണ്ട് പലപ്പോഴും സാക്ഷിയാകാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ മേഖലകൾ ഇന്നും തെളിവായി ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരുന്നത് കൊണ്ട് ഇനി ഒരു പരാജയം എന്നിൽ സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ, ദൈവം എന്നിൽ തെളിഞ്ഞു വരേണ്ടുന്ന കർത്താവെ ശക്തിയുടെ പകർച്ചകൾ സ്വീകരിക്കുവാൻ ഈ ദിവസങ്ങളിൽ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ മാറിയിരുന്ന കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് ആ ശക്തി ധരിക്കുവോളം കാത്തിരുന്ന് ചിലതിനെ പ്രാപിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, സാക്ഷിയാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അത് ചെയ്യും. ഞങ്ങൾ കരുത്തുള്ളവരാക്കി കർത്താവ് നിർത്തും. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനോടുള്ള നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള ഒരു അവസരത്തെ കർത്താവിനാൽ ഒരുക്കപ്പെട്ടു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ആമേൻ, ഹല്ലേലൂയ. ആരും ലീവ് ആവരുത്. അതിശക്തമായ രീതിയിൽ കർത്താവിന്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. ഹല്ലേലൂയ. എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നോടാണ് കർത്താവ് സംസാരിച്ചത്? ഒരു വ്യക്തിയെ ഇൻഫർമേഷൻ അല്ല, വെളിപ്പാടുകളാണ് ഒരു മനുഷ്യനെ തിരിക്കുന്നത്. പക്ഷെ ആ വെളിപ്പാടുകൾക്കകത്ത് എപ്പോൾ ജീവൻ വ്യാപരിക്കുന്നു, നമ്മുടെ മേൽ കൈമാറിയ അധികാരങ്ങൾ ആക്റ്റീവ് ആകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ പ്രാപിച്ച വെളിപ്പാട് എന്തെന്ന് മറന്നു പോകാതെ ആ വെളിപ്പാടിനകത്ത് ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകുമ്പോൾ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ നമ്മുടെ ഓർപ്പിച്ചതുപോലെ അധികാരങ്ങൾ ആക്റ്റീവാകാൻ തുടങ്ങും, പ്രാപിച്ച താക്കോലുകൾ ആക്റ്റീവാകാൻ തുടങ്ങും. രണ്ട് പരിശുദ്ധാത്മ നമ്മൾ പറഞ്ഞു, വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം, വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം. എങ്ങനെ കാത്തിരിക്കണം? സഹിഷ്ണുതയോടെ, വിശ്വാസത്തോടെ പിതാവിങ്കിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കുന്നവന്റെ മേൽ വാഗ്ദത്തത്തിന്റെ കലവറകളെ തുറന്ന് നിന്നെ സാക്ഷിയാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ ഇന്നു രാത്രിയിൽ പരിശുദ്ധാത്മ നമ്മുടെ മേൽ ചെയ്തു തുടങ്ങിയതിനായി ഞങ്ങൾ
ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. രാത്രി കർത്താവിന്റെ ദാസൻ ശക്തിയോടെ വചനത്തിൽ നിന്ന് കൈമാറി ഹാലെ വ്യക്തിപരമായി പരിശുദ്ധാത്മ സംസാരിച്ചു എന്നോട് പറഞ്ഞ ദൂതുകൾ ലൈജു പാസ്റ്റർ ബീഹാർ, ഞങ്ങൾ കഴിഞ്ഞ ആളിൽ ഞാൻ സോണിച്ചാലും ബീഹാർ നേപ്പാൾ സ്ഥലങ്ങളായിരുന്നു, വീണ്ടും പരിശുദ്ധാത്മ അങ്ങോട്ട് അയക്കാൻ പോകുന്നു. ആ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കണ്ട് നമ്മൾ കർത്താവിനെ സന്തോഷിക്കുവാൻ നമ്മൾ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ നോബിൾ പാസ്റ്റർ പ്രാർത്ഥിക്കും. മ്യൂട്ടാണെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, ഈ രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന നല്ല സമയത്തിന് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി കാലവും ഞങ്ങളുടെ മീതെ തുറക്കപ്പെട്ട് കിടക്കുന്ന ദൈവികമായ വാതിലുകൾക്ക് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ യാത്രകൾ എവിടെയൊക്കെയോ ഞങ്ങൾ തളർന്നു പോയി, ക്ഷീണിച്ചു പോയി, പക്ഷെ ഇന്ന് രാത്രി കാലം അങ്ങയുടെ വചനത്താൽ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തിയില്ല കർത്താവ്. ഇന്ന് രാത്രി കാലം തളർന്നു പോകാനല്ല, വെളിപ്പാടുകൾക്കനുസരിച്ച് ചലിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം കർത്താവേ. എരിശിലേം വിട്ട് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണമെന്നും അതിലൂടെ ദൈവരാജ്യത്തിൻ്റെതായ അസാധാരണമായ മഹത്വത്തെയും ശക്തിയെയും ഭൂമിയിൽ തെളിയിക്കണമെന്നും ഒരു തലമുറയ്ക്ക് കൈമാറി അതേ ശബ്ദം ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മേൽ കൈമാറി ഞങ്ങളുടെ വിശ്വസ്തതകൾക്ക് നന്ദി പറയുന്ന കർത്താവേ, ദൈവം അത് ലഭിക്കുന്നത് വരെ കാത്തിരിക്കാൻ, ദിവസങ്ങളുടെ പരിധികൾക്കകത്തോ മണിക്കൂറുകളുടെ പരിധികൾക്കകത്തോ ഒതുക്കാനല്ല, അത് ഞങ്ങളുടെ മേൽ വീഴുന്നത് വരെ അതിനുവേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവ്. ഇന്നലകൾ എവിടെയൊക്കെയോ ഞങ്ങൾ പരിധികൾ വെച്ചു, ഞങ്ങൾ ചില ദിവസങ്ങളുടെ ലിമിറ്റേഷനുകൾ വെച്ചു, പക്ഷെ ഇന്ന് രാത്രിക്കാലം വെളിപ്പെട്ട ദൂതുകളുടെ മുന്നിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ, അത് ഞങ്ങളുടെ മേൽ വീഴുന്നത് വരെ, ഞങ്ങളെ തെളിയിക്കുന്നത് വരെ, ഇവർ ഗലീലക്കാരാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചവരുടെ നടുവിൽ, തള്ളിയവരുടെ നടുവിൽ, അവരുടെ അടുക്കലേക്ക് ആൾക്കാരെ ഓടിച്ചു കൊണ്ടുവന്ന ദൈവപ്രവർത്തിക്കകത്തേക്ക് ഞങ്ങളെ കയറ്റുന്ന ദൈവിക പദ്ധതികളുടെ ഭാഗമായി നിൽക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് രാത്രിക്കാലം ഒന്നുകൂടെ, ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ, ഞങ്ങളെ ഉറപ്പിച്ചല്ലോ, ഞങ്ങളെ ധൈര്യപ്പെടുത്തിയല്ലോ കർത്താവേ, വീണ്ടും പ്രാർത്ഥനകൾക്കകത്ത് അസാധാരണമായി തുടരാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ, പ്രാർത്ഥനകൾക്കകത്ത് അസാധാരണമായി തുടരാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അഭിഷക്തദാസനെ ശക്തിയോടെ ഞങ്ങളുടെ മധ്യത്തിൽ നിർത്തിയല്ലോ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ നാമം ചൊല്ലി നിന്റെ ദാസനെ, കുടുംബത്തെ, മിനിസ്ട്രികളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, രാജാക്കന്മാർക്ക്, പ്രഭുക്കന്മാർക്ക്, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കുന്ന അധികാരത്തോടെ പരിശുദ്ധാത്മാവിന്റെ ദാസനെ നിർത്തണം കർത്താവേ, വീണ്ടും ബലപ്പെടുത്തണം. ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു, രാത്രിക്കാലം ഇതിനകത്തായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു, മിനിപ്പാസ്റ്റർ കുടുംബത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ, തന്ന നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. ദൈവമഹത്വം ചലിക്കും, അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമ്മുടെ നടുവിൽ കർത്താവ് ഈ തലമുറയെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദാസി ഒമാനിൽ നിന്ന് ജോയിൻ ആകുന്നു. നിങ്ങൾ വളരെ പ്രാർത്ഥന